നമസ്കാരം. ലൂസിഫർ സിനിമയിൽ പി കെ രാംദാസ് എന്ന വൻമരം വീഴുമ്പോൾ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി കച്ചകെട്ടി വരുന്ന മകൻ ജതിൻ രാംദാസ് എന്ന ടൊവിനോ തോമസ് ചെയ്ത കഥാപാത്രത്തെ ഓർമ്മയുണ്ടാകും പലർക്കും. വിദേശത്തെ അടിപൊളി ജീവിതം ഉപേക്ഷിച്ച ഖതറിട്ട ഒരു സുപ്രഭാതത്തിൽ മലയാളം പോലും ശരിക്കറിയാത്ത ആ യുവാവ് രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയാണ്. ശരിക്കും ഇത് ഇന്ത്യയിൽ ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ജനപ്രിയൻ എന്നറിയപ്പെടുന്ന ഒഡീഷ മുഖ്യമന്ത്രി നവീൻ പട്നായിക്കിൻ്റെ ജീവിതമാണ്. യാത്രയും എഴുത്തും സംഗീതവും ബിസിനസ്സുമായി ഒരു ക്രോണിക് ബാച്ചിലറായി ജീവിതം ആഘോഷിക്കുമ്പോഴാണ് നവീൻ പട്നായിക്കിന് പൊടുന്നനെ രാഷ്ട്രീയത്തിലേക്ക് വരേണ്ടി വന്നത്. രാഷ്ട്രീയത്തിലേക്കുള്ള നവീൻ പട്നായിക്കിൻ്റെ എൻട്രിയും പിന്നീടുള്ള സംഭവ വികാസങ്ങളുമാണ് ന്യൂസ് ഇൻഡെപ്തിൽ. പിതാവും ഒറിയ രാഷ്ട്രീയത്തിലെ അധികായനുമായ ബിജു ഭട്നായിക്കിൻ്റെ മരണമാണ് നവീൻ ഭട്നായിക്കിനെ രാഷ്ട്രീയത്തിലേക്ക് എത്തിച്ചത്. ബിജു ഭട്നായിക്ക സൃഷ്ടിച്ച ശൂന്യത പരിഹരിക്കാൻ മകൻ പാർട്ടിക്ക് നിർബന്ധമായിരുന്നു. അന്ന് ഒഡിയ ഭാഷ പോലും ഡൽഹിയിൽ വളർന്ന നവീന് അറിയില്ലായിരുന്നു. ഒഡിയ ഇംഗ്ലീഷിൽ എഴുതിയെടുത്ത് കാണാതെ പഠിച്ച് തപ്പിത്തടഞ്ഞാണ് അദ്ദേഹം ആദ്യകാലത്ത് സംസാരിച്ചിരുന്നത് പോലും. പാർട്ടിയിലെ ഗ്രൂപ്പിസം അതിശക്തമായ കാലം, പ്രകൃതി ദുരന്തങ്ങളും പട്ടിണിയുമായി ഒഡീഷ തകർന്നിരുന്ന കാലം. അതുകൊണ്ട് തന്നെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ കടവിറങ്ങിയിട്ടില്ലാത്ത നവീന് അധികം രാഷ്ട്രീയ ആയുസ്സില്ല എന്ന് എല്ലാവരും വിധിയെഴുതി. പക്ഷേ അവിടെയാണ് അയാൾ എല്ലാവരെയും ഞെട്ടിച്ചത്. ഒന്നും രണ്ടും വർഷമല്ല, തുടർച്ചയായി 24 വർഷമാണ് നവീൻ പട്നായിക്ക ഒഡീഷയുടെ മുഖ്യമന്ത്രിയായത്. ഭരണവിരുദ്ധ വികാരം ഏഷ്യാത്ത ഇന്ത്യയിലെ ഏക നേതാവ് കൂടിയാണ് അദ്ദേഹം എന്നറിയപ്പെടുന്നുണ്ട്. ഇത്തവണയും ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ഒഡീഷയിൽ സംസ്ഥാന നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പും നടക്കുകയാണ്. ബീഹാറിലെ നിതീഷ് കുമാറിനെ പോലെയൊന്നും തങ്ങൾക്ക് വഴങ്ങാത്ത നവീൻ പട്നായിക്കിനെയും ബിജു ജനതാദൾ എന്ന രാഷ്ട്രീയ പാർട്ടിയെയും തറപറ്റിക്കുക എന്ന ലക്ഷ്യവുമായാണ് BJP കച്ചമുറുക്കുന്നത്. മണ്ണിൻ്റെ മക്കൾ വാദവും ഹിന്ദുത്വ വികാരവും ആളിക്കത്തിച്ച മോദി അമിത്ഷാ ടീം കാർഡിളക്കി പ്രചാരണം നടത്തുമ്പോൾ നവീൻ ഭട്നായിക്ക എന്ന 78-കാരനായ രാഷ്ട്രീയ നേതാവും അതേ നാണയത്തിൽ തന്നെ തിരിച്ചടിക്കുകയാണ്. BJP വാട്ടർലൂ ആകും ഇതെന്നാണ് നവീൻ പറയുന്നത്. പക്ഷേ നവീൻ ഭട്നായിക്കിന് ഇപ്പോൾ കടുത്ത അനാരോഗ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത അനുയായിയും മുൻ തമിഴ്നാട് കേഡൻ IAS ഓഫീസറും ഇപ്പോൾ പാർട്ടിയിൽ രണ്ടാമനുമായ VK പാണ്ഡ്യൻ്റെ കൈപിടിച്ച് സ്റ്റേജിലേക്ക് കയറി വരുന്ന ഭട്നായിക്കിൻ്റെ ചിത്രങ്ങളാണ് BJP വ്യാപകമായി പ്രചരിപ്പിക്കുന്നത്. ഭട്നായിക്കിൻ്റെ അനാരോഗ്യം കാരണം ഈ തമിഴനാണ് സംസ്ഥാനം ഭരിക്കുന്നതെന്നും അവർ ആരോപിക്കുന്നുണ്ട്. BJP അധികാരത്തിലേറിയാൽ ഒഡിയ ഭാഷ സംസാരിക്കുന്ന നേതാവിനെ മുഖ്യമന്ത്രിയാക്കുമെന്നും പറയുന്നത് പ്രാദേശിക നേതാക്കളല്ല, മോദിയും അമിത്ഷായും തന്നെയാണ്. ഭട്നായിക്കിൻ്റെ ആരോഗ്യ തകർച്ചയ്ക്ക് പിന്നിൽ പാണ്ഡ്യനാണെന്നും അവർ ആരോപിക്കുന്നുണ്ട്. എന്നാൽ ഇതും ഇതിൻ്റെ അപ്പുറവും കണ്ടതാണ് നവീൻ ഭട്നായിക്കെന്നും ഈ ക്യാമ്പയിനെയും അദ്ദേഹം അതിജീവിക്കുമെന്ന് കരുതുന്നവരുമുണ്ട്. സാംസ്കാരിക സദസ്സുകളും ഫാഷനും വായനയും എഴുത്തുമായി അടിച്ചു പൊള്ളിച്ചു കഴിഞ്ഞിരുന്ന യൗവനകാലമായിരുന്നു നവീൻ്റേത്. ദർബാർ എന്ന പുസ്തകത്തിൽ പത്രപ്രവർത്തകയും നവീൻ്റെ സുഹൃത്തുമായ തവ്ലീൻ സിംഗ് നവീനുമൊത്ത സ്ഥിരമായി കറങ്ങാൻ പോകുന്നതും പാർട്ടികൾക്ക് പോകുന്നതും ഓർമ്മിക്കുന്നുണ്ട്. അടിയന്തരാവസ്ഥ കാലത്ത് തൻ്റെ അച്ഛനെ ജയിലിലടച്ച ഇന്ദിരാഗാന്ധിയുടെ മകൻ രാജീവിൻ്റെ പാർട്ടിയിൽ പോകാൻ നവീൻ മടിച്ചതും പിന്നീട് പോയപ്പോൾ സോണിയയോട് കുശലം ചോദിച്ചതും തവ്ലീൻ സിംഗ് എഴുതിയിട്ടുണ്ട്. ഒരു ദിവസം നവീൻ്റെ വീട്ടിലെ ഡ്രോയിങ് മുറിയിൽ തവ്ലീൻ കണ്ടത് സൽമാൻ റുഷ്ദിയെയാണ്. അമേരിക്കൻ പ്രസിഡൻ്റായിരുന്ന ജോൺ എഫ് കെനഡിയുടെ ഭാര്യ ജാക്വലിൻ ലീ കെനഡി, ഇംഗ്ലീഷ് സംഗീതജ്ഞനായ മൈക്ക് ജാഗർ, ഇംഗ്ലീഷ് എഴുത്തുകാരൻ ബ്രൂസ് ചാറ്റ്വിൻ, നടിയും ആൻഡ്രൂ രാജകുമാറിൻ്റെ കാമുകിയുമായിരുന്ന ക്യൂ സ്റ്റാർക്ക്, ഓസ്കാർ പുരസ്കാര ജേതാവായ നടൻ റോബർട്ട് ഡി നിറോ എന്നിവരെല്ലാം തന്നെ ഇന്ത്യ കാണാൻ എത്തുമ്പോൾ ആതിഥേയനായത് നവീനായിരുന്നു. പുത്തൻ ഫാഷനുകളെ യുവാവായ നവീൻ ഒരുപാട് പ്രണയിച്ചിരുന്നു. സൈക്കെ ഡൽഹി എന്ന പേരിൽ സ്വന്തമായൊരു ബൊട്ടീക്ക് തുടങ്ങിയിരുന്നു, അതും ഡൽഹിയിലെ ഒബ്റോയ് ഹോട്ടലിൽ. വിശ്വവിഖ്യാതരായ ബീറ്റിൽസ് വരെ നവീൻ്റെ കടയിലെ ഇടപാടുകാരായി. ലണ്ടനിലെ ഷോറൂമുകളിലേക്ക് ഇവിടെ നിന്ന് വസ്ത്രങ്ങൾ അയച്ചു തുടങ്ങി. ലണ്ടനിൽ നവീൻ ഇടയ്ക്കിടെ സന്ദർശനം നടത്തി. എഴുത്തുകാരൻ, ചരിത്രകാരൻ എന്നീ നിലകളിലും പ്രശസ്തനായി.
അങ്ങനെ 50 വയസ്സായിട്ടും ക്രോണിക് ബാച്ചിലറായി ആർമാദിച്ച് ജീവിക്കുന്നതിനിടെയാണ് പിതാവ് ബിജു പട്നായിക്കിന്റെ മരണവാർത്ത എത്തുന്നത്. മക്കളെ ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇറക്കാൻ താല്പര്യപ്പെടാത്ത നേതാവായിരുന്നു ബിജു പട്നായിക്. കലിംഗാപുത്രൻ എന്നറിയപ്പെടുന്ന ബിജു പട്നായിക് ബ്രിട്ടന് കീഴിലുണ്ടായിരുന്ന റോയൽ ഇന്ത്യൻ എയർഫോഴ്സിൽ പൈലറ്റായിരുന്നു. അവിടെ വെച്ച് ദേശീയ സമരത്തിൽ പങ്കെടുക്കുകയും ബ്രിട്ടന്റെ വിമാനങ്ങൾ ഉപയോഗിച്ചു തന്നെ ദേശീയ പ്രസ്ഥാനത്തിന് സഹായം ചെയ്യുകയും ചെയ്തയാളാണ്. അതിന് ബ്രിട്ടീഷ് സർക്കാർ അദ്ദേഹത്തെ ജയിലിലടച്ചു. ഭാര്യ ജ്ഞാൻവതി പട്നായിക്കും പൈലറ്റായിരുന്നു. ഇന്ത്യയിൽ കമേഴ്ഷ്യൽ പൈലറ്റ് ലൈസൻസ് ലഭിക്കുന്ന ആദ്യത്തെ വനിതയാണവർ. പിന്നീട് കോൺഗ്രസിൻ്റെ കരുത്തനായ നേതാവായി വളർന്ന ബിജു ഒഡീഷയുടെ മുഖ്യമന്ത്രിയായി. ഇന്ദിരാഗാന്ധിയുടെ വിശ്വസ്തനായിരുന്നുവെങ്കിലും 1969 അവർ തമ്മിൽ ഇടഞ്ഞു. അതിൻ്റെ പേരിൽ അദ്ദേഹം സ്വന്തം പാർട്ടി ഉണ്ടാക്കി. അടിയന്തരാവസ്ഥക്കാലത്തെ ജയിൽവാസത്തിന് ശേഷം ജനതാ പാർട്ടിയിലും പിന്നീട് ജനതാദളിലും അദ്ദേഹം തലമുതിർന്ന നേതാവായി. മൊറാർജി ദേശായിയുടെയും ചരൺ സിംഗിൻ്റെയും മന്ത്രിസഭകളിൽ അംഗമായി. വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിൽ തിരിച്ചെത്തി മുഖ്യമന്ത്രിയുമായി. ആരെയും കൂസാത്തയാളായിരുന്നു ബിജു പട്നായിക്. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിൻ്റെ ആവശ്യപ്രകാരം പൈലറ്റായ ബിജു പട്നായിക് ഭാര്യ ജ്ഞാനവതിക്കൊപ്പം ഇന്തോനേഷ്യയിലേക്ക് വിമാനം പറത്തിയ ചരിത്രമുണ്ട്. ഡച്ച് പട്ടാളക്കാരുടെ തോക്കുകളെ വകവയ്ക്കാതെ ഇന്തോനേഷ്യയിലെ സ്വാതന്ത്ര്യസമര പോരാളികളെ വിമാനത്തിൽ കയറ്റി ഇന്ത്യയിലെത്തിച്ചു. ഓണററി പൗരത്വവും ഭൂമിപുത്ര എന്ന ഉന്നത ബഹുമതിയും നൽകിയാണ് ഇന്തോനേഷ്യ അവരുടെ ആദരവർപ്പിച്ചത്. ഹിറ്റ്ലറുടെ പട്ടാളത്തോട് എതിരിടാൻ സഹായിച്ചതിന് സോവിയറ്റ് യൂണിയൻ്റെ വക ഓർഡർ ഓഫ് ലെനിൻ എന്ന ബഹുമതിയും ബിജു പട്നായിക്കിന് ലഭിച്ചിട്ടുണ്ട്. രാഷ്ട്രീയത്തിൽ മാത്രമായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ. കലിംഗ എയർവേഴ്സ് എന്ന പേരിൽ സ്വന്തമായി വിമാന കമ്പനി അദ്ദേഹം സ്ഥാപിച്ചു. കലിംഗ എന്ന പേരിൽ പത്രം, അയൺ വർക്ക്, വ്യവസായശാലകൾ എന്നിവയെല്ലാം തന്നെ അദ്ദേഹം സ്വന്തമായി തുടങ്ങി. ശാസ്ത്ര പ്രചാരകർക്ക് യുനെസ്കോ ഇപ്പോഴും നൽകി വരുന്ന കലിംഗ പ്രൈസ് ബിജു പട്നായിക്ക് നൽകിയ തുകയിൽ നിന്ന് ആരംഭിച്ചതാണ്. ഒഡീഷയിൽ നിന്ന് കാണുന്ന പല വ്യവസായശാലകളും ബിജു പട്നായിക് മുഖ്യമന്ത്രിയായപ്പോഴാണ് തുടങ്ങിയതെന്ന് പറയുമ്പോൾ മനസ്സിലായല്ലോ അദ്ദേഹത്തോട് ജനങ്ങൾക്കുള്ള സ്നേഹത്തിൻ്റെ കാരണം. 1997 ഏപ്രിലിൽ ഡൽഹിയിൽ വെച്ചാണ് ബിജു പട്നായിക് മരിച്ചത്. അന്ന് ഇദ്ദേഹം ലോക്സഭാംഗമായിരുന്നു. ഇന്ത്യയുടെയും ഇന്തോനേഷ്യയുടെയും റഷ്യയുടെയും ദേശീയ പതാകകൾ പുതപ്പിച്ച മൃതദേഹം ഒഡീഷയിൽ ജനസഹസ്രങ്ങൾക്കിടയിലേക്കാണ് കൊണ്ടുപോയത്. അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ 500,000-ലേറെ പേർ പുരിയിൽ തടിച്ചു കൂടി. ജനങ്ങൾ വാവിട്ട് കരഞ്ഞു. ബിജു പട്നായിക്കിൻ്റെ കുടുംബത്തിൽ നിന്ന് ഒരാളെങ്കിലും മത്സരിക്കണമെന്ന് പ്രധാനമന്ത്രി ഐ കെ ഗുജ്റാൾ പറഞ്ഞതാണ് സത്യത്തിൽ നവീൻ്റെ മനസ്സുമാറ്റിയത്. അങ്ങനെയാണ് അയാൾ രാഷ്ട്രീയ ഗോതയിൽ ഇറങ്ങുന്നത്. ടീഷർട്ടും ജീൻസും ഒഴിവാക്കി 2 സെറ്റ് വെള്ള കുർത്തയും പൈജാമയുമായി അദ്ദേഹം പിന്നീട് ജീവിക്കുകയായിരുന്നു. സംസ്ഥാനത്തെ പാർട്ടി നേതാക്കൾക്ക് തീർത്തും അപരിചിതനായ നവീൻ പട്നായിക് ആസ്ക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ ജനതാദള സ്ഥാനാർത്ഥിയായി രാഷ്ട്രീയത്തിലേക്ക് രംഗപ്രവേശനം ചെയ്തു. 56% വോട്ടോടെ വിജയിക്കുകയും ചെയ്തു. ഹിന്ദിയും ഫ്രഞ്ചും ഇംഗ്ലീഷും പഞ്ചാബിയും ഒഴുക്കോടെ സംസാരിക്കുന്ന, എന്നാൽ ഒഡിയ മാത്രം അറിയാത്ത നവീൻ അങ്ങനെ ഒഡീഷയുടെ നേതാവായി. പക്ഷെ പിന്നീട് അങ്ങോട്ട് നവീന് കടുത്ത കാലമായിരുന്നു. ജനതാദളിലെ ആഭ്യന്തര പ്രശ്നങ്ങളും ഗ്രൂപ്പിസവും പരിഹരിക്കുകയായിരുന്നു ഏറെ ശ്രമം പിടിച്ച കാര്യം. മുൻപേ ദളിൽ പ്രശ്നങ്ങൾ രൂക്ഷമായിരുന്നു. നവീന പിതാവ് ബിജു പട്നായിക്കിനായിരുന്നു നേരത്തെ പ്രധാനമന്ത്രി സ്ഥാനം കിട്ടേണ്ടിയിരുന്നത്. പക്ഷെ പാർട്ടിയിലെ ഗ്രൂപ്പിസം മൂലം അത് ദേവഗൗഡയ്ക്ക് പോയി. ബിജു പട്നായിക്കിനെ പോലെ ഒരു കരുത്തനാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരുന്നതെങ്കിൽ ഒരുപക്ഷെ രാജ്യത്തിൻ്റെ ഗതി തന്നെ മാറുമായിരുന്നുവെന്ന് വിലയിരുത്തുന്നവരുണ്ട്. ആ ഗ്രൂപ്പിസവും പ്രാദേശിക പ്രശ്നങ്ങളും രൂക്ഷമായതോടെ നവീനെ അനുകൂലിക്കുന്നവർ സ്വന്തമായി പാർട്ടി ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണ് നവീൻ പട്നായിക്കിനെ പ്രസിഡന്റായി പ്രഖ്യാപിച്ചുകൊണ്ട് ബിജു ജനതാദൾ എന്ന പാർട്ടി 1997 ഡിസംബറിൽ രൂപവൽക്കരിക്കുന്നത്. ഇരുപത്തിനാല് വർഷവും 166 ദിവസവും സിക്കിമിലെ മുഖ്യമന്ത്രി കസേരയിലിരുന്ന പവൻ കുമാർ ചാംലിംഗാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി. അതിൻ്റെ തൊട്ടടുത്താണ് ഇപ്പോൾ നവീൻ പട്നായിക്കുള്ളത്. എന്തുകൊണ്ട് ഇത്രയും കാലം യാതൊരു ഭരണവിരുദ്ധ വികാരവും ഏഷാതെ നവീൻ പിടിച്ചു നിന്നു എന്ന കാര്യത്തിൽ പല പഠനങ്ങളും നടന്നിട്ടുണ്ട്. നവീൻ ഭരണമേൽക്കുമ്പോൾ ഒഡീഷ അതിൻ്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥയിലായിരുന്നു.
കൊടുങ്കാറ്റ് സംസ്ഥാനത്തിൻ്റെ പകുതിയോളം ഭാഗത്തെയും അവിടുത്തെ ജനങ്ങളെയും ജീവിതങ്ങളെയും തകർത്ത് എറിയുകയായിരുന്നു. ദാരിദ്ര്യം കൊണ്ട് കുട്ടികളെ വിൽക്കുന്ന കാലാഹണ്ഡി പോലുള്ള സ്ഥലങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ മാത്രമാണ് ഒഡീഷയിൽ നിന്ന് അക്കാലത്ത് വന്നുകൊണ്ടിരുന്നത്. ഒഡീഷയിലെ ഏത് മരണവും പട്ടിണി മരണമായി വ്യാഖ്യാനിക്കപ്പെടുന്ന കാലം. നവീൻ സർക്കാരുകൾ പ്രകൃതി ദുരന്തങ്ങളെയും ദാരിദ്ര്യത്തെയും ധീരമായാണ് നേരിട്ടത്. തങ്ങൾക്കൊരു നാഥനുണ്ടെന്ന തോന്നലുണ്ടാക്കാൻ നവീന് കഴിഞ്ഞു എന്നിടത്താണ് അദ്ദേഹത്തിൻ്റെ വിജയമെന്നാണ് ഈ പഠനങ്ങളിലെല്ലാം തന്നെ പറയുന്നത്. പൊതുവിതരണ സമ്പ്രദായത്തിലെ ചോർച്ചകൾ പരിഹരിച്ചുകൊണ്ട് അവതരിപ്പിച്ച 1 രൂപയ്ക്ക് 1 കിലോ അരിയും 5 രൂപയ്ക്ക് ആഹാരം കിട്ടുന്ന ആഹാർ പദ്ധതിയും പട്ടിണിയെ പരിഹരിക്കുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചത്. പ്ലാസ്റ്റിക്കിന് പകരം ഭക്ഷണം എന്ന പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തെയും മാലിന്യ നിർമ്മാർജ്ജനത്തെയും കൂട്ടിക്കെട്ടി. യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമുമായി സഹകരിച്ചായിരുന്നു ഈ പദ്ധതി നടപ്പാക്കിയത്. ജഗമിഷൻ ചേരി നിവാസികളുടെ ഭൂ അവകാശങ്ങളെ ലക്ഷ്യം വെച്ചപ്പോൾ കാലിയ, അതായത് കൃഷക് അസിസ്റ്റൻറ്റ് ഫോർ ലിവ്ലിഹുഡ് ആൻഡ് ഇൻകം ആർഗ്യുമെൻറ്റേഷൻ പദ്ധതി ചെറുകിട കർഷകർക്ക് വേണ്ടിയുള്ളതായിരുന്നു. ബിജു സ്വാസ്ഥ്യ കല്യാണ യോജന പോലുള്ള ആരോഗ്യ പദ്ധതികൾ, പുതിയ ആദിവാസി നിയമങ്ങൾ, വയോജനങ്ങൾക്കായുള്ള മധു ബാബു പെൻഷൻ പദ്ധതി തുടങ്ങിയ 100 കണക്കിന് പദ്ധതികൾ നവീൻ പട്നായിക് ഭരണത്തിൻ്റെ മികവിൻ്റെ ഉദാഹരണങ്ങളായി ജനം കണ്ടു. നവീൻ പട്നായിക് സർക്കാരിൻ്റെ ഏറ്റവും വലിയ നേട്ടമായി എടുത്തു പറയാവുന്നത് ദുരന്ത നിവാരണ രംഗത്തെ ഇടപെടലുകളാണ്. എല്ലാ കാലത്തും കൊടുങ്കാറ്റും പ്രളയവും കൊണ്ട് കഷ്ടപ്പെടുന്ന ഒഡീഷയിൽ 2013 ഫൈലിനും 2019 ഫാനിയും വീശിയപ്പോൾ ലക്ഷക്കണക്കിന് ജനങ്ങളെ നിമിഷ നേരം കൊണ്ട് അപകടം പറ്റാതെ രക്ഷിക്കാൻ സർക്കാരിനായി. കാര്യക്ഷമമായ ഒഡീഷ സ്റ്റേറ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് അതോറിറ്റിയും ഒഡീഷ ഡിസാസ്റ്റർ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സും ആധുനിക കാലാവസ്ഥ മുന്നറിയിപ്പ് സംവിധാനങ്ങളുമെല്ലാം ഒഡീഷ എന്ന ദുരന്ത ഭൂമിയുടെ തലവര മാറ്റി. ജനങ്ങൾക്ക് നവീനോടുള്ള ഇഷ്ടത്തിന് മറ്റൊരു കാരണം അദ്ദേഹം അഴിമതി ചെയ്യില്ല എന്ന കടുത്ത വിശ്വാസമാണ്. പല മാധ്യമങ്ങളും ഇതേപ്പറ്റി എഴുതിയിട്ടുമുണ്ട്. നവീൻ പട്നായിക്കിൻ്റെ ആരാധകരിലേറെയും സ്ത്രീകളാണ്. ഒഡീഷ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടിംഗ് രീതികൾ പരിശോധിച്ചാൽ സ്ത്രീ വോട്ടർമാർ ഭൂരിഭാഗവും എപ്പോഴും ബിജു ജനതാദളിനെ പിന്തുണയ്ക്കുന്നതായി കാണാൻ സാധിക്കും. നവീൻ പട്നായിക്കിനും ഇക്കാര്യം നന്നായി അറിയാം. അതുകൊണ്ടാണ് തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിലെ ഏറ്റവും വാശിയേറിയ മത്സരമായിട്ട് പോലും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആകെ സീറ്റുകളിൽ 33% സ്ത്രീകൾക്കായി നവീൻ മാറ്റിവച്ചത്. വിജയിച്ച 12 BJD MPമാരിൽ 5 പേർ സ്ത്രീകളാണ്. മറ്റ് നേതാക്കളെ പോലെ വിദേശയാത്രകളിലോ പത്രാസിലോ മാധ്യമങ്ങളിലൂടെയുള്ള പ്രചാരണത്തിലോ ഒന്നും തന്നെ നവീൻ പട്നായിക്കിന് കമ്പമില്ല. മുഖ്യമന്ത്രിയായതിനു ശേഷം 12 വർഷത്തിനു ശേഷം 2012 മാത്രമാണ് നവീൻ ആദ്യമായി വിദേശ പര്യടനം നടത്തുന്നത് പോലും. ഇങ്ങനെ ഒരുപാട് നല്ല വശങ്ങൾ ഉണ്ടെങ്കിലും വിമർശനങ്ങളും നവീൻ പട്നായിക്കിന് നേരെ ഒരുപാടുണ്ട്. എതിരാളികളെ അടിച്ചൊതുക്കുന്ന കാര്യത്തിൽ അദ്ദേഹം ഫാസിസ്റ്റാണ്. പിണറായിയെ മുണ്ടുടുത്ത മോദി എന്ന് പറയുന്നത് പോലെ പൈജാമയിട്ട മോദി എന്നാണ് ഈയിടെ എഴുത്തുകാരൻ രാമചന്ദ്ര ഗുഹ നവീനിനെ വിശേഷിപ്പിച്ചത്. വൻകിട കോർപ്പറേറ്റ് കമ്പനികളുമായുള്ള അദ്ദേഹത്തിൻ്റെ ചങ്ങാത്തവും വിവാദമായി. വേദാന്ത അലുമിനിയം കമ്പനിയുടെ ഒഡീഷയിലെ ഈ ഖനനം പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുവെന്ന കടുത്ത ആരോപണങ്ങളും ജനകീയ സമരങ്ങളും നവീന് ഏശുന്നില്ല. ഖോണ്ട് ഗോത്രവിഭാഗക്കാർ ഖനനത്തിനെതിരെ നടത്തുന്ന ചെറുത്തുനിൽപ്പുകളെ നവീൻ കാര്യമാക്കുന്നേയില്ല. നവീനെതിരെയുള്ള മറ്റൊരു പ്രധാന ആരോപണം ബ്യൂറോക്രസിക്ക് അദ്ദേഹം നൽകുന്ന അമിത പ്രാധാന്യമാണ്. പഴയ ഉദ്യോഗസ്ഥനായ പ്യാരി മൊഹപത്ര ആയിരുന്നു ഒരു കാലത്ത് നവീൻ്റെ വിശ്വസ്തൻ. പിന്നീട് ധാരാളം IAS ഉദ്യോഗസ്ഥർ നവീന് വേണ്ടി ഭരണം നടത്തി. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന VK പാണ്ഡ്യനാണ് വലം കൈയായി കൂടെയുള്ളത്. ഇപ്പോൾ പാണ്ഡ്യൻ IAS രാജിവെച്ച നവീൻ പട്നായിക്കിന് പിന്നിൽ അണിനിരക്കുകയാണ്. പാർട്ടിയുടെ ഉന്നത നേതാക്കൾക്ക് വരെ നവീൻ പട്നായിക്കുമായുള്ള ബന്ധം പാണ്ഡ്യൻ വഴി മാത്രമായി ചുരുങ്ങിയിട്ടുണ്ട്. ബിജു ജനതാദളിൽ ഒരു രണ്ടാം നിര നേതൃനിര വളർത്താൻ താല്പര്യപ്പെടാത്ത നവീൻ തൻ്റെ പിൻഗാമിയായി കാണുന്നത് പോലും പാണ്ഡ്യനെയാണെന്നാണ് ആരോപണം. നവീൻ്റെ ജ്യേഷ്ഠൻ പ്രേമിൻ്റെ മകൻ അരുൺ പട്നായിക്കിൻ്റെ പേര് പിൻഗാമിയായി പറഞ്ഞു കേൾക്കുമെങ്കിലും രാഷ്ട്രീയത്തിൽ അരുണിന് അത്ര താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഇനി ഒഡീഷയിൽ തമിഴിൻ്റെ ഭരണം വരും എന്നാണ് BJP കൊണ്ടുപിടിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഒഡീഷയിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും എടുത്തിട്ടത് ഇതേ വിഷയം തന്നെ. BJP സർക്കാർ അധികാരത്തിൽ വന്നാൽ നവീൻ പട്നായിക്കിൻ്റെ ആരോഗ്യം ക്ഷയിക്കുന്നതിൻ്റെ കാരണം കണ്ടെത്താൻ പ്രത്യേക കമ്മിറ്റിയെ രൂപീകരിക്കുമെന്ന് പ്രധാനമന്ത്രി പറയുകയായിരുന്നു. അതായത്
വി കെ പാണ്ഡ്യൻ ഒഡീഷ മുഖ്യമന്ത്രിക്ക് സ്ലോ പോയിസൺ വരെ നൽകുകയാണെന്നാണ് പ്രധാനമന്ത്രി അടക്കമുള്ളവർ പറയുന്നത്. വി കെ പാണ്ഡ്യനെതിരെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ആക്രമണം ശക്തമാക്കിയിട്ടുണ്ട്. ഒഡീഷയിൽ മുഖ്യമന്ത്രിക്ക് പുറകിൽ നിന്ന് ഒരു തമിഴനാണോ സർക്കാരിനെ നയിക്കേണ്ടത് എന്നാണ് അമിത്ഷാ ചോദിക്കുന്നത്. ഒഡീഷയിൽ ബി ജെ പി സർക്കാർ ജയിച്ചാൽ ഒഡിയ സംസാരിക്കുന്ന ഒരാൾ മുഖ്യമന്ത്രിയാകുമെന്നും അമിത്ഷാ വ്യക്തമാക്കി. ഇത്തരത്തിൽ നവീൻ നേരിടുന്നത് ശരിക്കും ഒരു അഗ്നിപരീക്ഷ തന്നെയാണ് ഇത്തവണ.